അപ്പോൾ ബാക്ക് ടു സ്കൂളിൻ്റെ ഭാഗമായിട്ട് ഞാൻ വലിയൊരു നീണ്ട ലിസ്റ്റ് തന്നെ മേടിക്കാനുള്ളതിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ ഓൾറെഡി നമ്മുടെ ഇവിടെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇതുപോലെ ഒരു മേശമേക്ക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ ലിസ്റ്റിലുള്ള പകുതിമുക്ക ഐറ്റംസ് ഞാൻ വെട്ടിക്കളഞ്ഞു. കാരണം ഒരുവിധം എല്ലാം ഇവിടെ ഉണ്ട്. ഗ്ലിറ്റർ പേപ്പേഴ്സ് ഇതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായത് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ റബ്ബറൊക്കെ കണ്ടിട്ട് എൻ്റെ കണ്ണ് കളിപ്പോയി. കാരണം ഒരു 10-ാം ക്ലാസ് വരെയുള്ള റബ്ബർ ഇവിടെ ഉണ്ട്. കാരണം ഇവർക്ക് സ്കൂളിൽ ബർത്ത്ഡേ ഒക്കെ ഉള്ളപ്പം ബർത്ത്ഡേ ബോയ്സ് അല്ലെങ്കിൽ ഗേൾസ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു പെൻസിലോ അല്ലെങ്കിൽ റബ്ബറൊക്കെ കൊടുക്കും. അങ്ങനെ കിട്ടിയിരിക്കുന്നതാണ് ഇതിലധികവും. അപ്പോൾ ഒരു 10-ാം ക്ലാസ് വരെയുള്ള റബ്ബർ ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ ഷാർപ്നേഴ്സ് ഇവിടെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഷാർപ്നേഴ്സൊന്നും ഞാൻ എഴുതിയിട്ടുണ്ടായാലും എനിക്ക് അറിയായിരുന്നു ഇവിടെ ഉണ്ടെന്ന്. അതുപോലെ സ്കെച്ച് പെൻ ഉണ്ട്. സ്കെച്ച് പെന്നൊക്കെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ പുറത്തു നിന്നൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ചേച്ചിയൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടുകൊടുക്കുന്നതാണ്. അതുപോലെ ഒരു പൗച്ച് നിറയെ പെൻസിലുണ്ട്. പെൻസിൽ ശരിക്കും ഇവർക്ക് നല്ല യൂസുള്ള സാധനമാണ്. കാരണം ഒരു പെന്ന് യൂസ് ചെയ്യുന്നില്ല, പെൻസിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഒരു മാസത്തേക്ക് ഏകദേശം ഒരു 2-3 പെൻസിലൊക്കെ വേണ്ടി വരും. അപ്പോൾ പെൻസിൽ മേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു പൗച്ച് നിറച്ച് പെൻസിലുണ്ട്. അതുപോലെ രണ്ട് കളർ പെൻസിലുണ്ടായാലും ഒരെണ്ണം ഇപ്പം ഗൾഫിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നതാണ്. അതുപോലെ ഒരു വാട്ടർ കളറുണ്ട്. ക്രയോൺസ് മേടിക്കണം. ക്രയോൺസ് ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ ക്രയോൺസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ കളഞ്ഞു. അപ്പോൾ ഞാൻ ഈ കണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഓരോരോ പല 4-5 ബോക്സും പൗച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ പൗച്ചിലേക്കും ബോക്സിലേക്കും ഒക്കെ ആക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഈ ലിസ്റ്റിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കപ്പിയിൽ നിന്ന് കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വൈറ്റ്നർ ഇതൊക്കെ ഉണ്ടോ, ഞാൻ ആ വലിയ ലിസ്റ്റിൽ നിന്ന് സോർട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും സാധനങ്ങൾ മാത്രമേ എനിക്ക് മേടിക്കാനുള്ളൂ. അതിൽ ഞാൻ വൈറ്റ്നർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ സ്റ്റാപ്ലറൊക്കെ ഉണ്ട്. അതുപോലെ ഇത് പഴയത് യൂസ് ചെയ്തിരുന്ന പെൻസിൽ എനിക്ക് 2 എണ്ണം കിട്ടി. അപ്പോൾ അത് നമുക്ക് ഇവിടെ വീട്ടിൽ സ്കൂളിലേക്ക് കൊടുത്ത് വിടേണ്ട. വീട്ടിൽ നമ്മൾ എഴുതിയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അത് എടുക്കാം. കാരണം എല്ലാ സാധനങ്ങളും മാക്സിമം യൂസ് ചെയ്യാൻ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നതായിരിക്കും അത്രയും നല്ലത്. കാരണം നമുക്ക് ഒരെണ്ണം എല്ലാ കൊല്ലം പുതിയതായിട്ട് കിട്ടുമ്പോൾ ചിലപ്പോൾ എപ്പോഴും നമുക്ക് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ എല്ലാ പിള്ളേർക്കും അങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം ഈ സാധനങ്ങളെല്ലാം ഞാൻ ഇതുപോലെ അവളുടെ സ്റ്റഡി ടേബിളിൻ്റെ മേശയുടെ ഉള്ളിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇനി വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി. അങ്ങനെ തന്നെ നമുക്ക് ഒത്തിരി പൈസ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാം കേട്ടോ.